പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ രണ്ടുപേരും പകരക്കാരായി വേദിയിൽ വന്നവരാണ്. എം ടി വാസുദേവൻ നായരും വി ആർ സുധീഷും തമ്മിൽ നടക്കേണ്ട മുഖാമുഖമാണ്. ഇന്നലെ ഉദ്ഘാടന പരിപാടിയിലും ശ്രീ എം ടി ഇവിടെ വന്നിരുന്നില്ല. അദ്ദേഹത്തിന് ആരോഗ്യകരമായ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട്, എന്നാൽ ഇന്ന് വരാൻ ശ്രമിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നും അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല. പിന്നെ ഈ വമ്പന് ബിംബെ എന്ന് പറയുന്നത് പോലെ ഒരു പ്രശ്നമുണ്ടല്ലോ. എം ടി വരാതെ പോയാൽ ആ വേദിയിലേക്ക് ഈ സദസ്യർ ഇത്രയും നിറഞ്ഞു നിൽക്കുമ്പോൾ ആ വേദിയിലേക്ക് ആരെ കൊണ്ടുവരും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് സംഘാടകരെ സംബന്ധിച്ചിടത്തോളം. മൂന്നേട്ടനോട് പെട്ടെന്ന് നമുക്കൊന്ന് അങ്ങോട്ട് പോകണമെന്ന് പറയുമ്പോൾ, മൂന്നേട്ടൻ ഇല്ല എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി തന്നെയാണ്. കാരണം ആരെങ്കിലും ഒരാൾ പോരാ. പക്ഷെ മലയാളത്തിൻ്റെ സെൻസിബിലിറ്റിയെ ഒരു പക്ഷേ ഏറ്റവും അധികം നവീകരിച്ചുകൊണ്ടിരിക്കുന്ന കഥയത്തിൽ ഏതാണ്ട് 5 പതിറ്റാണ്ടിനോളം എത്തി നിൽക്കുന്ന മലയാളത്തിൻ്റെ ഏറ്റവും ജനപ്രിയനായ എഴുത്തുകാരിലൊരാളായ, സൈദ്ധാന്തിക തലത്തിൽ പോലും പുതിയ പുതിയ ഏത് പരീക്ഷണങ്ങളും ആദ്യം നമ്മളതിനെ ഒരു ഒരു ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് നമുക്ക് കാണാൻ കഴിയുന്ന കഥാകൃത്ത് യമൂന്ദനാണ്. അതേപോലെ തന്നെ മൂന്നേട്ടനെപ്പോലത്തെ ഒരാളോട് അക്കിമാഷ നിങ്ങളൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സംഘാടകനായി നിൽക്കുന്ന എനിക്ക് പിന്മാറാനും പറ്റില്ല. അങ്ങനെ തികച്ചും പകരക്കാരായി ഞങ്ങൾ ഇവിടെ എത്തി. ഇന്ന് രാവിലെ ഇവിടെ നടന്ന സെഷനിൽ ഞങ്ങൾ ഏതാണ്ട് നല്ല രീതിയിൽ പപ്പേട്ടനെയും ഒക്കെ ഇരുത്തി സംസാരിച്ച് പോയതിൻ്റെ ഒരു കോൺഫിഡൻസും എനിക്കുണ്ട്. ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ മൂന്നേട്ടനോട് സംസാരിക്കുകയാണ്. മൂന്നേട്ടൻ്റെ എനിക്ക് തോന്നുന്നു രണ്ട് രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആദ്യകാലത്ത് നിന്ന് തുടങ്ങി ഇങ്ങോട്ടും വരാം. കാരണം എൻ്റെ എഴുത്ത്, എൻ്റെ ചിന്ത എന്നതാണ് നമ്മുടെ ടോപ്പിക്. ഇവിടുന്ന് തിരിച്ചും പോകാം. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഏറ്റവും പുതിയതായി ഏതാണ്ട് 1 മാസം മുമ്പ് പുറത്തു വന്ന മൂന്നേട്ടൻ്റെ കഥാസമാഹാരത്തിൻ്റെ പേരാണ് ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ. ഏതാണ്ട് 3-4 മാസം മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പതിവിലാണ് ആ കഥ വന്നത്. പണ്ടേ ഒരു ചീത്തപ്പേര് മൂന്നേട്ടനുണ്ട്, അതിലൊക്കെ നമ്മൾ പിന്നെ വരാം. ഈ കുടുംബത്തെയൊക്കെ ആകെ പൊളിച്ചു കളഞ്ഞ ആളാണ് എന്നുള്ള, അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ഏറ്റവും പുതിയ കഥയിലൂടെ പോലും മലയാളിയുടെ ഒരു കുടുംബ കോൺസെപ്റ്റിനെ പുനർനിർവചിക്കാൻ മൂന്നേട്ടൻ നടത്തിയ ഒരു ശ്രമം എങ്ങനെയായിരുന്നു എന്ന് ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന കഥയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ച് തുടങ്ങാമെന്ന് തോന്നുന്നു. മൂന്നേട്ടാ, പുതിയ, ഏറ്റവും പുതിയ കഥയിൽ പോലും മലയാളിയുടെ ഒരു കുടുംബ അവസ്ഥ, അതിൻ്റെ ഒരു സ്ട്രക്ചർ, അതിന് നിലവിലുള്ള ചില മാമൂലുകളെ, ചില മൂല്യങ്ങളെ എങ്ങനെയൊക്കെയോ തകിടം മറിക്കുന്നുണ്ട് മൂന്നേട്ടൻ ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യയിൽ. എന്താണ്, എങ്ങനെയാണ് ഇപ്പോഴും മലയാളിയുടെ ഒരു ജീവിതത്തെ, കുടുംബത്തെ, കുടുംബം എന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെ മൂന്നേട്ടൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമുക്ക് കുടുംബത്തെ പുനർനിർവചിക്കാതെ സാധിക്കില്ല. കാരണം 20-30 വർഷം മുമ്പ് അല്ലെങ്കിൽ 20 വർഷം മുമ്പുള്ള കുടുംബമല്ല ഇന്നുള്ളത്. അപ്പം ആ പഴയകാലത്തുള്ള കുടുംബം എന്നുള്ളത് ഭർത്താവ് ജോലി ചെയ്യുക, ഭാര്യ വീട്ടിലിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ജോലി ചെയ്യുന്ന ഭാര്യമാർ വളരെ വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് പിന്നെ ചിലപ്പോൾ ചില ഭർത്താക്കന്മാർ ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുന്നുണ്ടാവും, പക്ഷേ ഭാര്യമാർ തീർച്ചയായിട്ടും ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ പിന്നെ ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ അസ്ഥിവാരം നമ്മൾ പറയുന്നത് അതിൻ്റെ സമ്പദ്ഘടനയാണ്. സമ്പദ്ഘടനയാണ് അത് നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ഇതുവരെ എന്താ സംഭവിച്ചത്, ഈ പുരുഷൻ്റെ ഭർത്താവാണ് ജോലി ചെയ്യുന്നത് കൊണ്ടും ഭർത്താവാണ് പിന്നെ ഇങ്ങനെ ഏൺ ചെയ്യുന്നതുകൊണ്ട് പിന്നെ അതുകൊണ്ട് ഭർത്താവായിരുന്നു കുടുംബത്തിൻ്റെ നടുനായകൻ. ഭാര്യയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പങ്കൊന്നും ഉണ്ടായിരുന്നില്ല, ഭർത്താവ് പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞു. അത് ഞാൻ വിചാരിച്ചത് ഡൽഹിയിലൊക്കെ അങ്ങനെയാണെന്നുള്ളതാണ്. അവിടെ പിന്നെ ഡൽഹിയിലൊക്കെ പിന്നെ ജോലി ചെയ്യാത്ത സ്ത്രീകളെ കാണില്ല. എന്തെങ്കിലും ഒരു ജോലി, എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആയിരിക്കില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ
ഞാൻ കണ്ടത് ഇവിടെയും എല്ലാവരും തന്നെ ജോലിയാണ്, എന്തെങ്കിലും ജോലി സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമാനം പിന്നെ ഇതിൻ്റെ ഭർത്താവും ഭാര്യയും ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ ഈ സ്ത്രീ കുടുംബത്തിൻ്റെ ഘടന മാറുകയാണ് ചെയ്യുന്നത്. അപ്പോഴും ഭാര്യമാർ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഭർത്താവിൽ നിന്ന്, കാരണം ഇവർ മിക്കവാറും തുല്യ പങ്കാളികളായി കഴിഞ്ഞു. അപ്പം ഭർത്താവിനെ ഭാര്യയോട് തേടി പോയി ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കും എന്നൊന്നും ഇനി പറയാൻ കഴിയില്ല, അങ്ങനെ പറയേണ്ട ആവശ്യവുമില്ല. അപ്പം രണ്ടുപേരും തുല്യസ്ഥാനത്ത് വരുമ്പോൾ പിന്നെ ഭാര്യയ്ക്ക് ഭർത്താവിൽ ചില പ്രതീക്ഷകളുണ്ട്, അത് അംഗീകരിക്കണമെന്നുള്ളത്. ഭാര്യ പിന്നെ ഏൺ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് ഭർത്താവ് അംഗീകരിക്കണം. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് പിന്നെ ഭർത്താവിനെ പോലെ തന്നെ ഭാര്യയും ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങുന്നു, പക്ഷെ അപ്പോഴും ഭർത്താവ് പഴയ കാലത്ത് ആ നിലപാട് തുടരുന്നുണ്ട്. മാത്രമല്ല ചില ഭർത്താക്കന്മാർ ജോലി ചെയ്യാതെ വെള്ളമടിച്ച് നടക്കുന്നവരുണ്ട്, അങ്ങനെയുള്ളവരെയും കാണാം. അപ്പോൾ അങ്ങനെ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മളെ മലയാളി കുടുംബത്തെ പുനർനിർണയിക്കാനുള്ള ഒരു ശ്രമമാണത്. അതൊരു സ്ത്രീപക്ഷത്ത് നിന്ന് ആണ് ഞാനത് കാണുന്നത്. പക്ഷെ അങ്ങനെ ആകണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഒരു ഒരു പുനർനിർവചനം നമുക്ക് ആവശ്യമാണ് കുടുംബം. അതിനുള്ളൊരു ശ്രമമാണത്. ഇനി അത് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് വായനക്കാരാണ് തീരുമാനിക്കേണ്ടത്. എന്താണ് ഈ ഈ കഥയെഴുത്തിൽ ഇങ്ങനെ എപ്പോഴും നവീകരിക്കാൻ കഴിയുന്ന, കാരണം പൂന്തേട്ടനെ കുറിച്ച് ഇപ്പൊ ഈ ലക്കം മാതൃഭൂമി ആഴ്ച പതിപ്പിൽ മുകുന്ദന്റെ കഥകളിലെ സ്ത്രീകളെ കുറിച്ച് ഡോക്ടർ ശാരദകുട്ടിയുടെ വിശദമായ എഴുത്ത്, സ്ത്രീകളെ മുകുന്ദട്ടൻ ഓരോ കാലത്തും നോക്കിക്കണ്ടത് ആദ്യകാലത്തെ നോവലുകളിൽ മുതൽ സ്ത്രീക്ക് കൊടുത്ത ഒരു ഒരു ഇപ്പോൾ സമകാലത്തെഴുതിയ പുനത്തിലിൻ്റെ നോവലുകൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ കഥകൾ പരിശോധിച്ചാൽ അതിൽ സ്ത്രീ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ക്യാരക്ടറല്ല, ഒരു ഒരു വ്യക്തിത്വമുള്ള ഒരു സ്ത്രീ കഥാപാത്രം ഒരു പക്ഷേ പുനത്തിലിൻ്റെ മൊത്തം നോവലുകൾ പരിശോധിച്ചാൽ തന്നെ കിട്ടാൻ പ്രയാസമാണ്. സ്മാരകശിലയിലൊക്കെ ഉള്ള സ്ത്രീകൾ പോലും പൊതുവെ കുടുംബത്തിൽ അപ്രധാനമുള്ള കഥാപാത്രങ്ങളാണ്. അതേ സ്ഥാനത്ത് മുകുന്ദട്ടൻ്റെ കഥകളിലൊക്കെ സ്ത്രീകൾക്ക് ഈ രീതിയിലുള്ള ഒരു ഒരു പ്രാമുഖ്യം പല രീതിയിൽ വ്യക്തിത്വം തന്നെ നൽകാൻ കഴിഞ്ഞ 50 കൊല്ലവും സാധിക്കുന്നുണ്ട്. ഇത് ഇത് ഈ പറഞ്ഞ ഒരു ഫെമിനിസ്റ്റ് സമീപനമാണോ അതല്ല എങ്ങനെയാണ് ആ ഒരു 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 ധാരണയിൽ സമകാലികർക്കും മറ്റാർക്കും ഇല്ലാതിരുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് മുകുന്ദട്ടൻ്റെ കഥയും കഥാപാത്രങ്ങളും എത്തുന്നത്? അത് എൻ്റെ പല കഥാപാത്രങ്ങളും കഥാനായകന്മാർ അന്വേഷിക്കുന്നവരാണ്, അവരെന്തെല്ലാമോ അന്വേഷിക്കുന്നുണ്ട്. അത് എന്താണെന്നല്ല ഞാൻ പറയേണ്ട ആവശ്യമില്ല, വായനക്കാർ കണ്ടുപിടിക്കണം. പക്ഷെ അന്വേഷിക്കുന്ന കഥാപാത്രങ്ങളാണ്. അപ്പം അന്വേഷണം എന്ന് പറയുമ്പോഴത് യാത്രയാണ്, സഞ്ചാരങ്ങളാണ്. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് അന്വേഷിക്കാൻ കഴിയില്ല. ഇപ്പം ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള അർത്ഥതലങ്ങൾ നമ്മൾ തേടിപ്പോകുമ്പോൾ അത് അതിന് സഞ്ചാരങ്ങൾ ആവശ്യമാണ്. അറിയപ്പെടാത്ത നാടുകളിൽ അറിയപ്പെടാത്ത വഴികളിൽ കൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ പല കഥാപാത്രങ്ങളും കഥാനായകന്മാർ ഇങ്ങനെ സഞ്ചരിക്കുന്നവരാണ്. അവർ ഹരിദ്വാരയിൽ കൂടെ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ പാരീസിൽ കൂടെ സഞ്ചരിക്കുന്നു, ഡൽഹിയിൽ കൂടെ സഞ്ചരിക്കുന്നു. അങ്ങനെ ഈ ഈ സഞ്ചാരങ്ങളാണ്. ഇപ്പം സഞ്ചാരങ്ങളിലാണ് ഈ ഈ സഞ്ചാരങ്ങളിൽ ഈ കഥാനായകന്മാർക്ക് കൂട്ടായിട്ട് നിൽക്കുന്നത് സ്ത്രീകളാണ്. അത് ശാരദക്കുട്ടി പെണ്ണുങ്ങളെന്ന് തന്നെ പറയുന്നുണ്ട്. ആ പെണ്ണുങ്ങളിൽ നിന്ന് പറയുന്നുണ്ട്. അത് നല്ലൊരു വാക്കാണ്, എനിക്ക് പെണ്ണുങ്ങൾ നല്ല വാക്കാണ് ഇഷ്ടം, മറ്റേ സ്ത്രീകൾ എന്ന് പറയുന്നതിനേക്കാളും അതിൽ. അപ്പോഴങ്ങനെ എല്ലായിടത്തും പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്ന കഥാനായകന്മാരാണ് എൻ്റെ തന്നെ ശാരദക്കുട്ടി മാതൃഭൂമിയിൽ എഴുതി. അപ്പം അത് ശരിയാണ്, ഞാനത് ബോധപൂർവം ചെയ്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാ ഒരു ആൺ നടത്തുന്ന ഏത് അന്വേഷണങ്ങളിലും പിന്നെ കൂടെ ഒരു പെണ്ണുണ്ടെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. അപ്പം എനിക്ക് തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ എനിക്കുള്ള വലിയൊരു സ്വപ്നം എൻ്റെ കൗമാരകാലത്ത് അത് ഏതെങ്കിലും ഒരു പിന്നെ ഒരു ചായക്കടയിൽ ഇന്ത്യൻ കോഫി ഹൗസിൽ ഞാനിരുന്ന് ഒരു പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ട് കാപ്പി കുടിക്കുന്നുള്ളു. ഇതായിരുന്നു എൻ്റെ സ്വപ്നം എൻ്റെ കൗമാരകാലത്ത്. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ നടക്കില്ല, അടികൊള്ളുന്നൊരു സ്വപ്നമാണത്. പക്ഷേ അത് മറ്റൊന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല. ഇപ്പം ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിലിരുന്നിട്ട് ഇപ്പം ഹക്കീമിനോട് സംസാരിക്കുന്നു, അതല്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു ഇന്ത്യൻ കോഫി ഹൗസിലിരുന്നിട്ട് ശാരദക്കുട്ടിയോട് സംസാരിക്കുന്നു, രണ്ടും രണ്ടാണ് കേട്ടോ. അത് രണ്ടും രണ്ടാണ് ആ ഒരു അനുഭവം. ഒരു സ്ത്രീയുടെ കൂടെ സംസാരിക്കുക, അവിടെ ഇങ്ങനെ ഒരു കാപ്പി കുടിക്കുക, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ അർത്ഥമൊന്നുമില്ല, അതിന് കൂടുതൽ അർത്ഥങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്വപ്നം എനിക്ക് എന്നും ഉണ്ടായിരുന്നു എൻ്റെ കൗമാരപ്രായകാലത്ത്. അപ്പോൾ ആ ഒരുപക്ഷെ ആ സ്വപ്നങ്ങളാണ് ഇങ്ങനെ കഥാനായകന്മാർ പോകുന്നിടത്തൊക്കെ പിന്നെ പെണ്ണുങ്ങളെ കൂടെ കൊണ്ടുപോകാൻ എന്നെ പ്രേരിപ്പിച്ചത്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ മറ്റൊരു വ്യാഖ്യാനം അതിന് നൽകാൻ കഴിയില്ല. പക്ഷേ ഏതായാലും ആ ശാരദക്കുട്ടിയുടേത് മനോഹരമായിട്ടുള്ള ലേഖനമാണ്. ഞാൻ തന്നെ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഈ സഞ്ചാരം മുകുന്ദട്ടനും വളരെയേറെ സാധ്യമായിട്ടുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ
കേരളം വിട്ടു പോകാനും ഒരു വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഡൽഹി പോലുള്ളൊരു സിറ്റിയിൽ ജീവിക്കാൻ സാധിക്കുക. അത് ഡൽഹിയിൽ ജീവിച്ചു എന്ന് മാത്രമല്ല, ഫ്രഞ്ച് എംബസിയിലെ ജോലി എന്ന് പറയുമ്പോൾ അതിലൊരു യൂറോപ്യൻ പുതിയ ഒരു ഒരു കൾച്ചറിൻ്റെ എല്ലാ സാധ്യതകളും ഉള്ള ഒരു ജീവിതവും കണ്ടിട്ടുണ്ടാവുക. അവിടെ ജെൻഡർ എന്നത് വളരെ അപ്രസക്തമാകുന്ന യൂറോപ്പിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു 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 മൂല്യം എന്ന് തന്നെ പറയുന്നത് ജെൻഡറിനെ ബ്രേക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആ തരത്തിൽ മൂന്നേട്ടന് സാധ്യമായില്ലായിരുന്നെങ്കിൽ, ഒരു പക്ഷേ ഡൽഹി യാത്രയും ഫ്രഞ്ച് എംബസിയിലെ ജോലിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ, മാഹിയിലെ പെണ്ണുങ്ങളെ കണ്ടിക്കുക എന്നുള്ള പുതിയ പാട്ട് കേട്ടിട്ടില്ലേ മൂന്നേട്ടൻ? ആ ഈ മാഹിയിലെ പെണ്ണുങ്ങളെ കണ്ടിക്കുക എന്നുള്ള പാട്ട് കേൾക്കുന്ന പെണ്ണുങ്ങളെ മാത്രമായിരുന്നു മൂന്നേട്ടൻ ജീവിതത്തിൽ കണ്ടിരുന്നതെങ്കിൽ ഇത്തരം കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുമായിരുന്നു. ഞാൻ ചോദിക്കുന്നത് മൂന്നേട്ടൻ്റെ കഥകളിലെ നായിക അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഒരു പക്ഷേ വടകരയിലെയോ മാഹിയിലെയോ പുതുപ്പണത്തെയോ ഒക്കെ ആവാം, പക്ഷേ അവരുടെ ഒരു ക്യാരക്ടർ രൂപപ്പെടുന്നത് ഡൽഹിയിൽ നിന്നോ പാരീസിൽ നിന്നോ ആണെന്ന് പറഞ്ഞാൽ എന്താണ് മൂന്നേട്ടൻ്റെ അഭിപ്രായം? അത് ഡൽഹിയിൽ നിന്നാണ്. ഇപ്പം മക്കയും പറഞ്ഞത് ശരിയാണ്. ഞാൻ നാട് വിട്ടിട്ടില്ലെങ്കിൽ ഇന്ന് ഈ ഞാൻ എഴുതിയ തരത്തിലുള്ള നോവലുകളും കഥകളും ഉണ്ടാകില്ലായിരുന്നു. പക്ഷെ അതേസമയത്ത് തന്നെ ഞാൻ ഡൽഹിയിൽ പോയിട്ടില്ലെങ്കിൽ ഞാൻ മറ്റെവിടെയെങ്കിലും പോകുമായിരുന്നു. ഞാൻ മയ്യഴിയിൽ നിൽക്കില്ലായിരുന്നു. ഡൽഹിയിൽ പോകാനായി കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ കൽക്കത്തയിൽ പോകുമായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൽക്കത്തയുടെ പശ്ചാത്തലത്തിൽ, പക്ഷെ കൽക്കത്തയുടെ പശ്ചാത്തലമാണ് ഞാൻ നോവൽ എഴുതിയിട്ടെങ്കിൽ അതൊക്കെ കമ്മ്യൂണിസ്റ്റ് സാഹിത്യമായി പോകും. പക്ഷേ ഡൽഹിയിലാണെങ്കിൽ അങ്ങനെയല്ല. ഡൽഹിയിൽ പിന്നെ ഒരുപാട് അമ്പരപ്പിക്കുന്ന വൈവിധ്യങ്ങളുണ്ട്. അവിടെ മനുഷ്യർ തന്നെ ഉണ്ടല്ലോ. എന്നെ ഡൽഹിയിൽ പോയപ്പോൾ ആദ്യം അമ്പരപ്പിച്ചതായിരുന്നു പലതരത്തിലുള്ള ആളുകൾ. ചൈനക്കാരെ കാണാം, ജാപ്പാൻകാരെ കാണാം, ആഫ്രിക്കക്കാരെ കാണാം. ആ ഒരു വൈവിധ്യം ഉണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ ശരിയാണ്, അവിടുത്തെ അനുഭവങ്ങളാണ് ഇങ്ങനെ കുറച്ച് കുറേ വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളെയും സൃഷ്ടിക്കാനും അങ്ങനെ വ്യത്യസ്തമായിട്ട് എഴുതാനും എനിക്ക് സാധിച്ചത് ഡൽഹിയിലെ ജീവിതവും പിന്നെ എംബസിയിലെ ഉദ്യോഗവുമാണ്. അത് വാസ്തവമാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ അതൊരു മിനി ഫ്രാൻസ് ആയിരുന്നു എംബസി എന്നുള്ളത്. ഞാനതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈയിടെ കഴിഞ്ഞ മാതൃഭൂമി വാർഷിക പതിപ്പിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഞാൻ ശീലിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും നമ്മളെ മൂല്യബോധങ്ങൾ അതൊക്കെ അവിടുന്ന് താറുമാറായി പോയിട്ടുണ്ട്. ഞാൻ എംബസിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയ ശേഷം എന്ന് പറഞ്ഞാൽ അത് ചീത്തർത്ഥത്തിലല്ല. ഒരു ഉദാഹരണം മാത്രം പറയാം. ഇപ്പം എൻ്റെ ഒരു മേലുദ്യോഗസ്ഥനുണ്ടായിരുന്നു, ഞങ്ങളുടെ ഏറ്റവും ടോപ്പിലുള്ള കൗൺസിലർ. അയാൾ പിന്നെ ഭാര്യയും ഒരു രണ്ട് കുട്ടികളുമായിട്ടാണ് ഓഫീസിൽ വരുന്നത്, ഫ്രാൻസിൽ നിന്ന് വരുന്നത്. അപ്പോൾ എൻ്റെ മേലുദ്യോഗസ്ഥൻ അങ്ങനെ അദ്ദേഹം പിന്നെ ഭാര്യയെ പരിചയപ്പെടുത്തി തന്നു, രണ്ട് കുട്ടികളെ പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ എപ്പോഴും കാണാറുണ്ട്. ഒരു ദിവസം അദ്ദേഹം എന്നോട് ചോദിച്ചു, ഏതൊരു ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. ആ ഡേറ്റിന് ഫ്രീ ആയിരിക്കണം, പിന്നെ എൻ്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്തിനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കാൻ പോവാണെന്ന്. അപ്പോഴും ഭാര്യയും രണ്ട് കുട്ടികളുള്ള ആൾ എങ്ങനെയാണ് ഞാൻ ആകെ അമ്പരുന്ന് പോയി, എങ്ങനെയാണ് കല്യാണം കഴിക്കുക എന്നുള്ളത്. വാസ്തവത്തിൽ അവർ കല്യാണം കഴിച്ചിട്ടില്ല. സ്ത്രീയുണ്ട്, രണ്ട് കുട്ടികളുണ്ട്, പക്ഷെ അവർ കല്യാണം കഴിച്ചിട്ടില്ല ഇതുവരെ. ഒരു പിന്നെ നമ്മളെന്താ പറയുക, ഒരു എക്സ്പെരിമെൻ്റ് എന്ന നിലയിൽ. അപ്പോൾ എന്നിട്ട് അവരെ ഡൽഹിയിൽ വെച്ച് കല്യാണം കഴിക്കുകയാണ്, രണ്ട് കുട്ടികളും ഉള്ള പിന്നെ ഭാര്യയെ കല്യാണം കഴിക്കുക. അതുപോലെയുള്ള അതാണ് അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്നാണ് എനിക്ക് വളരെ, ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഐഡിയോസൊക്കെ കിട്ടുന്നത് എന്നുള്ളത്. വളരെ നമ്മൾ വേർഡ് എന്നൊക്കെ പറഞ്ഞ തരത്തിലുള്ള, ഇപ്പം അദ്ദേഹം എൻ്റെ ചില കഥകൾ ഇന്ത്യയിൽ വന്നപ്പോൾ അശോക് വാജ്പേയി പയ്യൊക്കെ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ഐഡിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ പരിചയിച്ചിട്ടില്ലാത്ത ചില ചുറ്റുപാടുകളിൽ ചെന്നുപെടുകയും അവിടെ ജീവിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ അത് തന്നെ, അത് ഫ്രഞ്ച് എംബസിയിലെ ജോലി, പിന്നെ വായനയുണ്ട്. വായനയൊരു ഘടകമാണ്, അത് നമുക്കതിലേക്ക് പിന്നീട് വരാം. എനിക്ക് തോന്നുന്നു ഒരു 10-30-40 കൊല്ലം മുമ്പ് നമ്മുടെ കുറേ സദാചാര സങ്കല്പങ്ങളെ തകിടം മറിച്ചവരാണ് നിങ്ങൾ. പ്രത്യേകിച്ച് ലഹരിയുടെ കാര്യത്തിലൊക്കെ, കുടുംബങ്ങളുടെ കാര്യത്തിൽ ഒറ്റപ്പെടും കുറേ തവണയൊക്കെ ചർച്ച നടന്ന വിഷയമാണ്. എങ്കിൽ പോലും അതുമാത്രമല്ല, വലിയൊരു ആരോപണമുണ്ട് ഇതൊന്നും മൂന്നേട്ടം ചെയ്യാറുമില്ല. ഭയങ്കര ചരസും കഞ്ചാവും ബാങ്കും ഒക്കെ അടിച്ച് നടക്കുന്ന നല്ല ഒറ്റപ്പെട്ട കഥാപാത്രങ്ങൾ, കൂട്ടം തെറ്റി മേയുന്നവരൊക്കെ അങ്ങ് പടച്ചു വിടുകയും മൂന്നേട്ടൻ വളരെ അച്ചടക്കമുള്ള കുടുംബജീവിതമൊക്കെ നടക്കുകയും ബാക്കി എല്ലാ കാര്യത്തിലും വളരെ ഡിസിപ്ലിൻ്റെ ജീവിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ കുടുംബത്തിൻ്റെ ഏറ്റവും ബേസിക്കായ അണിക്കല്ല് പോലും വിളക്കുന്ന തരത്തിലുള്ള സബ്ലിമേഷനാണ് ഇപ്പം നടത്തിയിരിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം കോ ലിവിങ് എന്ന് പറയുന്ന ഒന്നിച്ച് ജീവിക്കുക, വിവാഹമൊക്കെ പിന്നെ വേണമെങ്കിൽ രണ്ട് കുട്ടികളൊക്കെ ആയ ശേഷം അവരുടെ നിർബന്ധത്തിനൊക്കെ ആവുക എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു നിലയ്ക്ക് പോലും പൊളിച്ചെഴുന്ന രീതിയിലേക്കാണ് പുതിയ എഴുത്തുകൾ പോലും. ഇതൊരു വലിയ പാപഭാരം മലയാളി എടുത്തുനിന്ന് താങ്ങേണ്ടി വരില്ലേ മൂന്നേട്ടൻ? അങ്ങനെ ഇത് മൂന്നേട്ടൻ വളരെ മാന്യനായി ജീവിക്കുകയും ചെയ്യുക, ബാക്കിയുള്ളവരെ മൊത്തം ഇടങ്ങാറാക്കുകയും ചെയ്യുന്ന ഒരു സംഭവം.
അപ്പം ഞാനിങ്ങനെ എൻ്റെ കഥാപാത്രങ്ങളെ പോലെ ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പുനത്തിൽ കുഞ്ഞബല്ലെ പോലെ ആയിട്ടുണ്ടാകുമായിരുന്നു. പക്ഷേ എഴുത്തുകാരന് ഒരു അച്ചടക്കം ആവശ്യമാണ്. എഴുത്തുകാരൻ അച്ചടക്കമില്ലാതെ എഴുതാൻ കഴിയില്ല. അപ്പം അല്ലെങ്കിൽ നമുക്ക് എന്ത് തന്നെ പ്രതിഭയുണ്ടെങ്കിലും എത്ര തന്നെ സർഗാത്മകത നമ്മളിൽ ഉണ്ടെങ്കിലും നമ്മൾ അച്ചടക്കം ആവശ്യമാണ്, എഴുത്തിൻ്റെ ആയിട്ടുള്ള ഒരു അച്ചടക്കം. പിന്നെ ഈ ചരസ് ഭംഗ് എന്നൊക്കെ പറഞ്ഞതുണ്ടല്ലോ, അത് പിന്നെ ആധുനികതയുടെ വളരെ ഉപരിപ്ലവകരമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. നമ്മൾ ഞാൻ കുറ്റപ്പെടുത്തല്ല, നമ്മൾ നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം പിന്നെ വായനക്കാർ അങ്ങനെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്, ഈ ചരസും കഞ്ചാവുമാണ് ആധുനികത എന്നുള്ളത്. പക്ഷെ ചരസും കഞ്ചാവും ഒക്കെ അതിൻ്റെ ഒരു ഭാഷയാണ്, അതിൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിൻ്റെ ഒരു ഭാഷയാണത്. അപ്പോൾ ഓരോ കാലത്തും നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ചില സാമൂഹിക പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും അതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംവാദങ്ങൾ സംഘടിപ്പിക്കാൻ നമ്മളൊരു ഭാഷ രൂപപ്പെടുത്തും. ഇപ്പം തകഴിയുടെ കാലത്തൊക്കെ കണ്ടിട്ടില്ലേ, അന്നത്തെ പ്രശ്നങ്ങൾക്ക് അന്നത്തെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് തോട്ടിയുടെയും കർഷകരുടെ ഒക്കെ ഒരു ഭാഷയുണ്ടാക്കിയില്ല അവർ. അപ്പം അങ്ങനെ കാലം മാറുമ്പോൾ ഓരോ നമുക്ക് ഓരോ പുതിയ പുതിയ സമസ്യകൾ നമ്മുടെ മുമ്പിലെത്തുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനൊരു ഭാഷ വേണം നമുക്ക്. ഇപ്പം തകഴി അങ്ങനെ ആലപ്പുഴയിൽ തോട്ടിമാരെക്കുറിച്ചും ഒക്കെ അവരുടെ ഭാഷ, അവരുടെ സംഭാഷണ ഭാഷ പിന്നെ സ്വീകരിക്കുകയും അതിൽ അന്നത്തെ സാമൂഹ്യ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. അതുപോലെ എനിക്കും ഈ ഒരു കാലത്ത് ആധുനികത കാലത്ത് പിന്നെ അന്നത്തെ പ്രശ്നങ്ങളെ ആവിഷ്കരിക്കാൻ ഒരു ഭാഷ ആവശ്യമായിരുന്നു. ആ ഭാഷയാണ് ഈ മയക്കുമരുന്നിൻ്റെ ഒരു ഒരു ലോകം. അത് അതാണ് ഇപ്പം ശാരദക്കുട്ടി അത് ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലേഖനം വന്നത്. പക്ഷെ അത് ആരെയും തെറ്റിദ്ധരിപ്പിക്കാനൊന്നും ആരെയും ഇങ്ങനെ ഒരു തലമുറ നശിപ്പിക്കാനോ ഒന്നും വേണ്ടിയുള്ളതല്ലത്, അതൊരു ഭാഷയാണ് അതിൻ്റെ. അപ്പം അത് പിന്നെ മറ്റുള്ളവർ അതിനെ അനുകരിക്കണമെന്ന് നമ്മൾ ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല, അതിനെ ആരെങ്കിലും അനുകരിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ഇപ്പം എൻ്റെ ഞാൻ സാധാരണ പറയാനുള്ള ഒരു ഉദാഹരണമാണ്, പലതവണ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ചോദ്യം ഉണ്ടായതുകൊണ്ട് പറയാം. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന സംസ്ഥാനം കേരളമാണല്ലോ. ഇപ്പം കഴിഞ്ഞ ഓണത്തിനൊക്കെ നമ്മൾ കുടിച്ച മദ്യത്തിന് കണക്കില്ല. അപ്പോഴും നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചോദിക്കാം, ഇത് മുകുന്ദൻ്റെ നോവലുകൾ വായിച്ചുകൊണ്ടാണോ ഇവരൊക്കെ കുടിച്ചത് എന്നുള്ള ചോദ്യം ചോദിച്ചൂടെ, അല്ലാന്നാണല്ലോ ഉത്തരം. അതുകൊണ്ട് പിന്നെ ഒരു നോവൽ വായിച്ചുകൊണ്ടൊന്നും ഒരു സമൂഹം അങ്ങനെ പിന്നെ മദ്യത്തിന് അടിമപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ആധുനിക കുറിച്ചുള്ള ഒരു വലിയ മറ്റൊരു വിമർശനം, യൂറോപ്പിലായാലും ഇപ്പം കാലിഫോർണിയയിലൊക്കെ ആയാലും ഈ ഈ രീതിയിലുള്ള ചിന്തകൾ, ഹിപ്പീസം എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലുള്ള ജീവിത രീതികൾ, അനാർക്കിസം എന്നൊക്കെ പിന്നീട് വിളിക്കപ്പെട്ട തരത്തിലുള്ള മൂല്യബോധങ്ങൾ രൂപപ്പെട്ടതിന് പല ചരിത്ര കാരണങ്ങളുണ്ട്. അവർ അനുഭവിച്ച വലിയ കെടുതികൾ, ഒന്നും രണ്ടും ലോകമായുദ്ധം, വലിയ പീഡനങ്ങൾ, പീഡന പർവ്വങ്ങൾ, അങ്ങനെയുള്ള വലിയ കലാമിറ്റീസ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു ഒരു ജീവിതാനുഭവങ്ങളൊന്നും അല്ല മലയാളിയുടെ ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്തിയത്. അങ്ങനെയാവുമ്പോൾ അത്തരത്തിലുള്ള ചില പാശ്ചാത്യ ധാരണകളെയും ഐഡിയോളജികളെയൊക്കെ ഒരു സാഹിത്യത്തിലേക്ക് ഒരാവശ്യമില്ലാതെ ഇറക്കുമതി ചെയ്തവരായിരുന്നു നിങ്ങൾ ഉൾപ്പെടുന്ന മൂന്ന് നാല് അല്ലെങ്കിൽ നാലഞ്ചോ ആളുകൾ എന്നുള്ള ഒരാരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയോ അകറ്റുകയോ ഒക്കെ ചെയ്യുക പോലും ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം നമുക്ക് രണ്ട് വിധത്തിൽ കാണാം. ഒന്നാമതായിട്ട് ഈ ആധുനികത എന്നുള്ളത് പിന്നെ പാശ്ചാത്യ നാടുകളിൽ മാത്രമല്ല ലോകത്തിൽ മുഴുവനും ഉണ്ടായിരുന്നത്. ഇപ്പം ലാറ്റിൻ അമേരിക്കയിൽ പോലും, ലാറ്റിൻ അമേരിക്ക ഏകദേശം നമ്മുടേതുപോലുള്ള അവസ്ഥയാണ്. അവിടെ ദാരിദ്ര്യമുണ്ട്, അങ്ങനെ ഒരു പരിഷ്കൃത രാജ്യമല്ല ലാറ്റിൻ അമേരിക്കയിലെ രാജ്യങ്ങൾ. പിന്നെ അതുപോലെ ആഫ്രിക്കയിൽ പോലും ആധുനികത ഉണ്ടായിട്ടുണ്ട്, അതിന് എഴുത്തുകാരുണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ലോകത്തിലെല്ലായിടത്തും അങ്ങ് ആ ഒരു ഈ ഒരു കാഴ്ചപ്പാട്, നിഷേധത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, ചോദ്യം ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട്, അതിങ്ങനെ വളർന്നു വരികയായിരുന്നു. ഇത് പാശ്ചാത്യ നാടുകൾ ചെയ്തിട്ടുള്ളത് അതിന് പിന്നെ സൈദ്ധാന്തികമായിട്ടുള്ള ദാർശനികമായിട്ടുള്ള ഒരു അസ്ഥിവരം നൽകി എന്നുള്ളതാണ്. സൈദ്ധാന്തികമായിട്ട് ഇപ്പം അസ്തിത്വവാദം പോലെയുള്ള പിന്നെ അങ്ങനെ അത് നൽകി എന്നുള്ളതാണ് പാശ്ചാത്യരുടെ ഏറ്റവും വലിയ സംഭാവന. പക്ഷേ അതേസമയത്തിന് ശക്തമായിട്ടുള്ള ആധുനിക കൃതികൾ വന്നിട്ടുള്ളത് യൂറോപ്പിന് പുറത്തും വന്നിട്ടുണ്ട്, ആഫ്രിക്കയിൽ ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേരിക്കുന്നത് അങ്ങനെ ആഗോളതലത്തിലെ ഒരു ഒരു ചോദ്യം ചെയ്യലിൻ്റെയും നിഷേധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെ ഒക്കെ ഒരു കാലം ഉദിച്ചപ്പോൾ നമ്മൾ മലയാളികൾ ചെയ്തിട്ടുള്ളത് അതിനോട് ഐക്യദാർഢ്യം പുലർത്തുക എന്നുള്ളതാണ്. ലോകത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത്, അങ്ങനെയുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു അത് ഒന്ന്. പിന്നെ രണ്ടാമതായിട്ട് അവിടെയുള്ള തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള അവസ്ഥകൾ ഇവിടെ ഉണ്ടാകണമെന്ന് നമുക്കങ്ങനെ ശാഠ്യം പിടിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ മാർക്സിസത്തെ പറ്റി നമുക്ക് പറയാം. മാർക്സിസം ഉണ്ടായിട്ടുള്ളത് യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ളത് ആ സാഹചര്യങ്ങൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഒട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ ഒട്ടും ഉണ്ടായിട്ടില്ല, എന്നിട്ട് ഇവിടെ നമ്മൾ മാർക്സിസം എങ്ങനെ സ്വീകരിച്ചു, എങ്ങനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് നടന്നു എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാകണമെന്നില്ല. പക്ഷേ അതിൻ്റെ ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ചില പിന്നെ വൈകാരികമായിട്ടുള്ള ഒരു ഉണർവ്, ഒരാശങ്ക, പിന്നെ അത് അല്ലെങ്കിൽ ഒരു ഒരു പുതിയ മട്ടിലൊരു നീതിബോധം, അതൊക്കെ പിന്നെ നമ്മളിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. ഇപ്പം പിന്നെ ആധുനികതയിൽ ഉണ്ടായിട്ടുള്ള അതിലൊരു നീതിബോധമുണ്ട്. അതിന് ആധുനികതയിലെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് മുമ്പ് ആളുകൾ പിന്നെ ഇപ്പം മലയാളികൾ മലയാളികളുടെ കഥ എഴുതി, അല്ലെങ്കിൽ കർണാടകയിലുള്ള എഴുത്തുകാർ കന്നഡ പിന്നെ കന്നഡക്കാരെക്കുറിച്ച് എഴുതി. പക്ഷെ ആധുനികത വരുമ്പോഴേക്ക് ഇങ്ങനെയുള്ള പ്രാദേശികതകളെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് മലയാളി അവിടെ മനുഷ്യനാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആധുനികത എഴുതിയിട്ടുള്ളത് ആധുനിക സാഹിത്യത്തിലെ കഥാനായകന്മാർ എന്നുള്ളത് മനുഷ്യരാണ്, അല്ലാതെ ഒരു മലയാളിയോ ഒരു തമിഴനോ ഒരു കന്നഡക്കാരനോ അല്ല, മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യനെ വീണ്ടെടുക്കുന്ന ഒന്നാണ് ഈ ആധുനിക സാഹിത്യം എന്നുള്ളത്. പ്രാദേശികതകളിൽ നിന്ന് നമ്മൾ സ്വയം മോചിപ്പിച്ച് മനുഷ്യനെ പിന്നെ ഏറ്റെടുക്കുക, അങ്ങനെ ലോകത്തിലെങ്ങുമുള്ള ഒരു കാഴ്ചപ്പാട്, നിഷേധത്തിൻ്റെയും ചോദ്യം ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട്, അതിനോട് ഐക്യദാർഢ്യം പുലർത്തുക, ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തെറ്റായിരുന്നെങ്കിൽ ഇപ്പോൾ പലരും പറയാറുണ്ട് ആധുനികത വ്യാജമാണെന്ന്. ഇപ്പോൾ വ്യാജമായിരുന്നെങ്കിൽ വായനക്കാർ അതിനിങ്ങനെ നെഞ്ചോട് ചേർക്കില്ലായിരുന്നു. ഇപ്പം ആധുനിക എഴുത്തുകാരുടെ കൃതികൾ അതുമാത്രമല്ലേ, ഒരു 10-20 വർഷക്കാലം അതുമാത്രമാണ് നമ്മൾ വായിച്ചത്. വായിച്ചത് എല്ലാവരും എത്ര എത്ര പേര് വായിച്ചു, എത്ര എത്ര വായനക്കാരുണ്ടായി ആധുനിക എഴുത്തുകാർക്ക്. അതിപ്പോൾ ആധുനിക സാഹിത്യം വ്യാജമാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. വായനക്കാർ ഒരിക്കലും വ്യാജ സാഹിത്യം ഏറ്റെടുക്കില്ല, സ്വീകരിക്കില്ല. മൂന്നാട്ടം കമ്മ്യൂണിസ്റ്റാണോ? കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്താണ്, ഈ നമ്മൾക്ക് കക്ഷി രാഷ്ട്രീയമല്ലോ ഇവിടെ, കക്ഷി രാഷ്ട്രീയമാണ്. ഏതൊരു പാർട്ടി ഇവിടെ പാർട്ടിയാവുള്ളൂ, അല്ലാതെ ഐഡിയോളജിക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. അപ്പോൾ പാർട്ടിയാണ്. അപ്പം ഞാൻ കക്ഷി രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ല, മറിച്ച് കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അതേസമയത്ത് സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്നുണ്ട്, മാനവികതയിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു പാർട്ടിയാണ് അത് ഇങ്ങനെയുള്ള മാനവികതയും പിന്നെ അങ്ങനെ മാനവികമായിട്ടൊരു നീതിബോധത്തെയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നത്, ആ പാർട്ടിയുടെ കൂടെ ഞാനുണ്ടാവും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു ഒരു പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ആളല്ല. പക്ഷെ കേരളത്തിലേക്ക് തിരിച്ചു പോകുന്ന ശേഷം കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ, 10 വർഷത്തോളമായി ഇപ്പോൾ കേരളത്തിൽ തിരിച്ചു വന്ന് സ്ഥിരം താമസമാക്കി. ഈ 10 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി മൂന്നേട്ടനുള്ള ബന്ധം വളരെ ദൃഢമാണ്. കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റ് ആവാൻ പോലും മൂന്നേട്ടൻ തയ്യാറായി. അങ്ങനെ അതൊരു ഒരു ഒരു പാർട്ടിയോടുള്ള ഒരു ഒരു ചേർന്ന് നിൽപ്പും അതിനുവേണ്ടിയുള്ള ഒരു താങ്ങിക്കൊടുക്കലൊക്കെ ആയിരുന്നില്ല. ആ ഒരു ഒരു സ്വതന്ത്രനായ ബുദ്ധിജീവി എന്ന രീതിയിൽ അങ്ങനെ നിൽക്കാൻ എങ്ങനെയാണ് സാധിച്ചത്? ആ കാലത്ത് വലിയ വിവാദങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. മുകുന്ദേട്ടൻ ആ കസേലി ഇരുന്നു എന്നതുകൊണ്ട് മാത്രം ഒരുപക്ഷെ നല്ല ചീത്തപ്പേര് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനമല്ലേ ഞാൻ ഏറ്റെടുത്തത്? പാർട്ടി സെക്രട്ടറിയുടെ സ്ഥാനമോ അല്ലെങ്കിൽ പിന്നെ അതെടുത്തിട്ടില്ലല്ലോ. ഇപ്പം സാഹിത്യ അക്കാദമി എന്നുള്ളത് ഒരു പാർട്ടിയുടേതല്ലത്. പിന്നെ കേരളത്തിലെ ഏത്, നമ്മൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ സാഹിത്യ അക്കാദമികളും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സൃഷ്ടിയല്ലത്. അപ്പം ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനമാണ്. അപ്പം അതിൽ എൻ്റെ അത് എന്താണെന്ന് പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കാൻ പിന്നെ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് പിന്നെ ഈ ലോകത്തിലെല്ലായിടത്തും സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത് വലിയൊരു സ്ഥാപനമാണ്, അത് വലിയൊരു സ്ഥാപനമാണ്. ഇപ്പോൾ ഫ്രാൻസിലൊക്കെ ഫ്രാൻസിലെ അക്കാദമിയിൽ മെമ്പറാകാൻ പിന്നെ അവിടുത്തെ പഴയ ഫ്രഞ്ച് പ്രസിഡൻ്റ് വരെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു ആ ഒരു കാലത്ത്. അവർക്ക് അങ്ങനെ എല്ലാവരെയും എടുക്കാൻ പറ്റില്ല. അപ്പം ചില നിയമങ്ങളുണ്ട്, ഒരു അംഗം മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ വേറൊരു അംഗത്തിന്. അപ്പോൾ അവിടെ പഴയൊരു ഫ്രഞ്ച് പ്രസിഡൻ്റ് വരെ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ധാരണയായിരുന്നു എനിക്ക് അക്കാദമിയെക്കുറിച്ച്. അപ്പോൾ കേരളത്തിൽ അങ്ങനെയുള്ള ഒരു ഒരു സാഹിത്യ അക്കാദമി കേരളത്തിലുണ്ട്, അതിൻ്റെ തലപ്പത്ത് വരിക എന്നുള്ളത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് കുറേ ആശയങ്ങളുണ്ടായിരുന്നു, പിന്നെ കുറേ പുറത്തുള്ള അക്കാദമികളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി കുറേ പ്രവർത്തിക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പിന്നെ കാരണം ഞാൻ അവിടെ ഡൽഹിയിൽ ചേർന്ന ജോലി അതായിരുന്നു പ്രധാനമായിട്ടും, ഇങ്ങനെയുള്ള അക്കാദമി ലോകത്തിലുള്ള പല അക്കാദമികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പം അത് പക്ഷേ അതൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ നാട്ടിൽ വരുന്നതും അക്കാദമിയിൽ അക്കാദമി അധ്യക്ഷനാകുന്നതും എന്ന് പറഞ്ഞാൽ വലിയ നിരാശയാണ് ഉണ്ടായത് എന്നർത്ഥം.
അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിനൊന്നും സാധിക്കാത്ത വിധം നമ്മുടെ അക്കാഡമി ഒന്നുകിൽ ദുർബലമാണ്, അതല്ലെങ്കിൽ പാർട്ടി പിടിയിലാണ്, അതല്ലെങ്കിൽ സർക്കാരിന്റെ കടുത്ത നിയന്ത്രണത്തിലാണ്. അതായത് നമ്മൾ അക്കാഡമിയെ കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ ഒരു വ്യത്യാസമാണ് നമുക്ക്. ഇപ്പം നമ്മുടെ നാട്ടിലെ പിന്നെ അക്കാഡമി എന്ന് പറഞ്ഞാൽ അത് ജനകീയമാണ്. അക്കാഡമി എന്നുള്ള വാക്ക് തന്നെ അക്കാഡമിക് ആയിരിക്കണം എന്നുള്ളൊരു ഒരു സൂചന നൽകുന്നുണ്ടല്ലോ. പക്ഷേ നമ്മുടെ ഇത് നമ്മുടെ അക്കാഡമി വളരെ ജനകീയമാണ്, അത് ജനങ്ങളുടേതാണെന്ന് പറയുന്നത്. അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള അനുഭവം, ഞങ്ങൾ ഡൽഹിയിലൊക്കെ കുറേ കാലം ഞാൻ ജീവിച്ചല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ ഈ വലിയ പ്രസംഗങ്ങളൊന്നും ചെയ്യാറില്ല. പ്രസംഗങ്ങളൊക്കെ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള പലപ്പോഴും എഴുതിക്കൊണ്ട് വന്ന് വായിക്കുക അങ്ങനെയുള്ള രീതികളൊക്കെയാണ് അവിടെ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തു നിന്ന് ഞാൻ നാട്ടിൽ വരുമ്പോൾ എനിക്ക് അക്കാഡമി പ്രസിഡൻ്റ് എന്ന നിലയിൽ ഈ മാർക്കറ്റിലൊക്കെ അങ്ങാടികളിലൊക്കെ നിന്ന് പ്രസംഗിക്കേണ്ട ഒരവസ്ഥ വന്നു കേട്ടോ. അത് അതുപോലെ തന്നെ ഞാൻ അവിടെ നിന്ന് വന്നപ്പം ആദ്യം ചെയ്ത് വയനാട്ടിലെ ആത്മഹത്യ കർഷകരുടെ ആത്മഹത്യ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി അക്കാഡമിയിൽ നിന്ന് എഴുത്തുകാർ അവിടെ പോകുക എന്നുള്ളതാണ്. അപ്പം അതിലൊരു ജാഥയുണ്ട്, അതിൽ എൻ്റെ നോട്ടീസ് ലഭിക്കുന്നത് ജാഥ ക്യാപ്റ്റൻ എം മുകുന്ദൻ എന്നാണ്. അത് കണ്ടപ്പോഴേ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോവുകയും, കാരണം ഒരു ജാഥ ക്യാപ്റ്റൻ്റാണോ, ജാഥ ക്യാപ്റ്റനാണോ സാഹിത്യ അക്കാദമി പ്രസിഡൻ്റ് എന്ന് ഞാൻ സ്വയം ചോദിച്ചു പോയി. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ എനിക്കതിൽ ചിന്തിച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് എനിക്ക് എന്നെ ഇങ്ങനെ അധ്യക്ഷനാക്കിയിരിക്കുന്നത്. അപ്പം ആധുനിക കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളത് ഇടതുപക്ഷമാണ്, ഏറ്റവും കൂടുതൽ എതിർത്തിട്ടത്. അപ്പം അവർ തന്നെ അവർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും ഉയർന്നൊരു സ്ഥാനം എനിക്ക് നൽകിയെന്നുള്ളത്, അതിലെനിക്ക് പിന്നെ സന്തോഷമുണ്ട്, അവരോട് നന്ദിയുമുണ്ട്. പക്ഷെ അതിൽ ഞങ്ങൾക്ക് മറ്റൊരു സംശയമുണ്ട്. കാരണം കഴിഞ്ഞ ആ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ പിണറായി വി എസ് ഗ്രൂപ്പ് അതിശക്തമായി നിൽക്കുന്ന കാലമാണ്. കേരളം മുഴുവൻ ചർച്ച ചെയ്തായിരുന്നു അന്ന്. ശക്തനായി പിണറായി ഗ്രൂപ്പിൽ നിന്ന ആളാണ് മൂന്തട്ടെ. വി എസ് വിരുദ്ധ ദിനോസർ പോലെയുള്ള കഥ പോലും വലിയ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒരു വലിയ പിണറായി ഗ്രൂപ്പുകാരനായിട്ടും പിണറായി മുഖ്യമന്ത്രിയായി, എന്നിട്ട് എന്തായി പിന്നെ അതൊന്നും അങ്ങനെയൊന്നും വലിയ ഓഫറുകളൊന്നും വന്നില്ലേ ഇത്തവണ? അല്ലെ, ഓഫറുകൾ വന്നിരുന്നു. പക്ഷേ എങ്കിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു സ്ഥാനങ്ങൾ വേണ്ട. പിന്നെ കാരണം അത് നമ്മുടെ വായനക്കാർ ഇഷ്ടപ്പെടുന്നില്ല. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്, വായനക്കാർ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അധികാരത്തിൻ്റെ കൂടെ എഴുത്തുകാരൻ നിൽക്കരുത് എന്നുള്ളൊരു ശാഠ്യം തന്നെ വായനക്കാർക്കുണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്നു. കാരണം പിന്നെ അധികാരത്തിൻ്റെ കൂടെ നിൽക്കണ്ട. പക്ഷെ അതേസമയത്തിന് അതിൻ്റെ ഒരു വേറൊരു വശം കൂടിയുണ്ട്. ഇപ്പം നമ്മളൊക്കെ അധികാരത്തിൻ്റെ പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് പിന്നെ ആരും അക്കാഡമിയുടെ അധ്യക്ഷനാകാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക? കഴിവില്ലാത്ത ഒരാൾ ആ സ്ഥാനത്ത് വരില്ലേ? അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എഴുത്തുകാർ മാറി നിന്ന് കഴിഞ്ഞാൽ, സ്ഥാപനങ്ങളിൽ നിന്ന് എഴുത്തുകാർ മാറി നിന്ന് കഴിഞ്ഞാൽ അർഹിക്കാത്തവരും പിന്നെ ഒട്ടും തന്നെ കഴിവില്ലാത്തവരൊക്കെ ആ സ്ഥാനങ്ങളിൽ വരും. അങ്ങനൊരു അപകടം അതിലുണ്ട്. ഏതായാലും ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എനിക്ക് സ്ഥാനങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് വലിയ സ്ഥാനങ്ങളൊന്നും ഓഫർ വന്നിട്ടില്ല. പിന്നെ വന്നാലും ഞാൻ സ്വീകരിക്കില്ല. പിന്നെ എനിക്കെൻ്റെ സ്വാതന്ത്ര്യമാണ് വലുത്. ആ സ്വാതന്ത്ര്യം നിലനിർത്തണം. ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായാൽ സ്വാതന്ത്ര്യം നിലനിർത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ചൂണ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അക്കാഡമിയിൽ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് പിന്നെ ഞാൻ മിണ്ടാതിയായി എന്നുള്ളതാണ്, മൗനിയായി അധികാരത്തിന് മുമ്പിൽ തലകുനിച്ചു എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അക്കാഡമിയുടെ പിന്നെ അതിൻ്റെ ഹയറാർക്കി പ്രകാരം അക്കാഡമിയുടെ ഏറ്റവും മുകളിലുള്ളത് മുഖ്യമന്ത്രിയാണ്. അതിൻ്റെ താഴെ സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഏറ്റവും മുകളിൽ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി അതിൻ്റെ ഒരു പിന്നെ ഹയറാർക്കി പ്രകാരം അക്കാഡമിയുടെ ഏറ്റവും മുകളിലുള്ളത് മുഖ്യമന്ത്രി, അതിൻ്റെ താഴത്ത് സാംസ്കാരിക വകുപ്പ് മന്ത്രി, അതിൻ്റെ താഴത്താണ് അക്കാഡമി പ്രസിഡൻറ്റ്. അപ്പം അധികാരത്തിന് മുമ്പിൽ വഴങ്ങി എന്ന് പറയുന്ന ഞാൻ അക്കാഡമിയുടെ അധ്യക്ഷനായിരിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലുള്ള മുഖ്യമന്ത്രിയെ വിമർശിക്കാനുള്ള ധൈര്യം കാണിച്ചല്ലോ, കാണിച്ചിട്ടില്ലേ? ആ അതുകൊണ്ട് തന്നെ അക്കാഡമി അധ്യക്ഷനായതുകൊണ്ട് ആരും കുറ്റപ്പെടുത്തരുത്, ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം അവിടെയും സൂക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം, കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ നിന്ന് ഇപ്പോൾ മോഡി ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ, എഴുത്തുകാർക്കെതിരെയുള്ള കൊലപാതകം ഉൾപ്പെടെയുള്ള സംഗതികൾ വന്നപ്പോൾ അതിൽ അന്വേഷണത്തിന് പോലും തയ്യാറാവാത്ത അവസ്ഥ ഒക്കെ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ സച്ചിദാനന്ദ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പലരും അക്കാദമിയിൽ നിന്ന് ഇറങ്ങുകയും അക്കാദമി അവാർഡുകൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇപ്പം മുന്നേട്ടം പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം സി രാധാകൃഷ്ണൻ, അദ്ദേഹം ഇപ്പം നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നത്, അദ്ദേഹമുള്ള ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങാത്തത് ഞാൻ ഇറങ്ങിയാൽ അവിടെ വേറെ പകരം വരുന്ന ആൾ ഇതിനേക്കാൾ മോശമായി ഇതിനെ കൊണ്ടുപോകും, അവരുടെ ആവശ്യം അത് തന്നെയാണ്, നമ്മളൊക്കെ ഒഴിഞ്ഞു പോയാൽ അവിടെ വരിക എന്നുള്ളതാണ്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ ഒരു 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 പ്രതിഷേധം സമരം എന്ന രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നവർ കാണിച്ചത് ഒരു വിവരക്കേടായി മാറുന്നു. അല്ല, അദ്ദേഹം പിന്നെ വിവരക്കേടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ അവിടെ നിന്നുകൊണ്ട് പൊരുതണമായിരുന്നു. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പൊരുതിയിരുന്നെങ്കിൽ കുറെ കൂടി നല്ല റിസൾട്ട് ഉണ്ടാകുമായിരുന്നു. കാരണം അവർ പിന്നെ അവിടെ അവരെ ഗൈഡ് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഞാനവരെ കുറ്റം പറയല്ല, പക്ഷെ നമ്മളെ പോലെയുള്ള ഒരു പ്രബുദ്ധരായിട്ടുള്ള ആളുകളല്ല അവിടെ അക്കാഡമിയിലുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതം തോന്നും. അവിടുത്തെ എഴുത്തുകാരെ കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ ഏതോ ഒരു കാലഘട്ടത്തിലാണ് അവരിങ്ങനെ പിന്നെ നെറ്റിയിൽ ചന്ദനക്കുറിയൊക്കെ തൊട്ട് വലിയ വേഷ്ടിയൊക്കെ ധരിച്ച് അവരിങ്ങനെ അവരിങ്ങനെ ആനയിച്ച് കൊണ്ടുവരും. ഒരു ആനയെ പോലെയാണ് അവർ വരുന്നതൊക്കെ. പിന്നെ അവർ സംസാരിക്കുന്നതൊക്കെ ഒരിക്കലും ജനങ്ങളുടെ ഒരു ഭാഷയല്ല. പിന്നെ അങ്ങനെയുള്ള ആളുകളാണ് അതിൻ്റെ ഭരണസമിതിയിലുള്ള ആളുകൾ. അവിടെ പ്രബുദ്ധരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളാണ്. മലയാളികളും പിന്നെ കുറച്ച് കർണാടകയിൽ നിന്ന് വരുന്നവരുണ്ട്, ബംഗാളിൽ നിന്ന് വരുന്നവരുണ്ട്. നമ്മളാണ് അവിടുത്തെ ഭരണസമിതിയിൽ കുറച്ച് പ്രബുദ്ധരായിട്ടുള്ളത് ആളുകൾ. മറ്റുള്ളവരൊക്കെ ഈ പറഞ്ഞതുപോലെ ഉത്തർപ്രദേശിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് അവർക്ക് നമ്മുടെ പ്രബുദ്ധതയില്ല, നമ്മുടെ രാഷ്ട്രീയ ബോധവുമില്ല. അവരൊക്കെ ഈ ഒരു ഒരു പദവിയാണത് ഈ അക്കാഡമി ഭരണസമിതിയിൽ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാധാകൃഷ്ണൻ പറഞ്ഞത് വാസ്തവമാണ്. അവിടെ നമ്മൾ നിന്നുകൊണ്ട് പൊരുതണമായിരുന്നു എങ്കിൽ കുറച്ചുകൂടി പിന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കാമായിരുന്നു. പിന്നെ മറ്റൊന്ന്, എന്തിനാണ് നമ്മൾ പുരസ്കാരം ഒരിക്കലും തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പുരസ്കാരങ്ങളും തിരിച്ചു കൊടുക്കേണ്ടി വരും, ഇനി കിട്ടാൻ പോകുന്നത്. പക്ഷെ പലരും ചെയ്തിട്ടുള്ളത് ചെറിയ പുരസ്കാരങ്ങൾ തിരിച്ചു കൊടുക്കുകയും പിന്നെ കിട്ടിയിട്ടില്ല വലിയ പുരസ്കാരങ്ങൾ തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ സംഭവിക്കുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പിന്നെ പുരസ്കാരങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചത്. എന്നാലും ഒരു സമരം എന്ന രീതിയിൽ, പ്രതിഷേധം എന്ന രീതിയിൽ മൂന്നേട്ടൻ ഒരു ചെറിയ പുരസ്കാരമെങ്കിലും തിരിച്ചു കൊടുക്കുകയും ഒരു 10,000 rupees ഒക്കെ ഉള്ള ഒരുപാട് കിട്ടിയല്ലേ. ഒരു പക്ഷേ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് എം ടിക്കോ മൂന്നേട്ടനോ എന്ന സംശയം. ചിലപ്പോൾ എം ടിയുടെ മുകളിലായിരിക്കും, മിക്ക ദിവസം പത്രം എടുത്തു നോക്കിയാൽ ഏതെങ്കിലും ഒരു ഒരു അവാർഡാണ്. അതിൽ ഒന്നെങ്കിലും തിരിച്ചു കൊടുത്തുകൊണ്ട് അതിനോടൊന്ന് ഐക്യപ്പെട്ടുകൂടായിരുന്നു മൂന്നേട്ടൻ. അല്ല, അത് പിന്നെ അതിൻ്റെ ആവശ്യമില്ലെന്ന് നിൽക്കുന്നു. അത് എൻ്റെ പൈസയല്ല അവാർഡിൻ്റെ ഒരു പ്രശ്നം, അതിൽ നിന്ന് കിട്ടുന്ന പൈസയല്ല. ഇപ്പം എനിക്കെല്ലാം കിട്ടുമ്പോഴെന്താ 25,000 rupees അതറിയാം, നമുക്ക് വലിയൊരു പൈസയല്ല ഇക്കാലത്ത്. പക്ഷേ ഈ അവാർഡിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്. ഇപ്പം അവാർഡാണ് ഒരു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഒരു എഴുത്തുകാരൻ കിട്ടുമ്പോഴും എഴുത്തുകാരൻ കൂടുതൽ പിന്നെ അറിയപ്പെടുന്നു. വായനക്കാരുടെ കണ്ണിൽ എഴുത്തുകാരൻ്റെ മഹത്വം, എഴുത്തുകാരൻ ഇമേജ് വലുതാവുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ പുസ്തകം, അവാർഡ് കിട്ടുന്ന പുസ്തകത്തിൻ്റെ ഒരുപാട് കോപ്പികൾ വിറ്റുപോകുന്നു. ഇതൊന്നും എനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പം അക്കാദമി അവാർഡിൽ കൂടെ എനിക്ക് കിട്ടിയിട്ടില്ല യശസ്, എനിക്ക് കിട്ടിയില്ല ആദരവ്. അപ്പം അതൊന്നും എനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഈ തുക മാത്രം തിരിച്ചു കൊടുത്തുള്ളി എന്താണ് കാര്യം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വശം കൂടി അതിലുണ്ട്. അക്കാഡ അവാർഡ് നല്ലത് അത് കിട്ടുന്ന പണമല്ല, അതിൻ്റെ അത് നമുക്ക് തരുന്ന ഒരു ആദരവാണ് വായന. അത് വാസ്തവത്തിൽ അക്കാഡമി അവാർഡ്, സാഹിത്യ അക്കാദമി അവാർഡ് എന്നുള്ളത് ഒരു സ്ഥാപനം തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വായനക്കാരാണുള്ളത്. വായനക്കാർ വലിയൊരു പ്രക്രിയക്ക് ശേഷമാണുള്ളത് വരുന്നത്, അവാർഡ് വരുന്നത് വലിയൊരു പ്രക്രിയ. കുറേ പേർ അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്, കുറേ എഴുത്തുകാരും അങ്ങനെ. അതുകൊണ്ട് ഒരാൾ തരുന്ന ഒരു പുരസ്കാരമല്ലത്. ഏറ്റവും പുതിയ കഥാകൃത്തുക്കൾ എഴുതുമ്പോൾ പോലും മൂന്നേട്ടനുമായുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ അവരെയൊക്കെ തോൽപ്പിക്കുന്ന രീതിയിൽ പുതിയ എഴുത്തിൽ നിൽക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ വലിയ അനുഭവങ്ങൾ ഉണ്ടാവും യാത്ര, എന്നാൽ ഇപ്പോൾ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ ഏറ്റവും പുതിയ എഴുത്തുകാരിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഉണ്ണി, സന്തോഷ് ഏച്ചിക്കാനം ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും പുതിയ സരീഷ് ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അവരൊക്കെ എഴുതുന്ന പുതിയ കഥകളൊക്കെ ആ കഥകളോടും കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ കഥയെ ഇങ്ങനെ നവീകരിക്കുന്നതിൻ്റെ ഒരു കെമിസ്ട്രി എന്താണ്, എങ്ങനെയാണ് അത് സംശീകരിക്കാൻ സാധിക്കുന്നത്, ആ ഐഡിയ അത്ര ഐഡിയകളെ? ഇപ്പോഴും നന്നായിട്ട് കഥ എഴുതുന്ന കുറേ കുട്ടികളുണ്ട്. ഇപ്പം അവരൊക്കെ എൻ്റെ അനുജന്മാരും അനിയത്തിമാരുമാണ്. അപ്പം അവരൊക്കെ അങ്ങനെ എഴുതി വരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ അവരുമായിട്ട് മത്സരിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇനി ഒന്നും എഴുതാതിരിക്കാം, ഇതുവരെ ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല യശസ്സിൻ്റെ പ്രശസ്തിയുടെ മുകളിലിരിക്കാം ഒന്നും എഴുതാതെ. പക്ഷേ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എന്നിൽ സർഗാത്മകത ഉണ്ടെങ്കിൽ അത് വറ്റുന്നതുവരെ അതിൻ്റെ അവസാനത്തെ തുള്ളി വറ്റുന്നവരെ എഴുതുക എന്നുള്ളതാണ്. പിന്നെ എഴുതുമ്പോൾ ഞാൻ സൂക്ഷിക്കുന്നത് എന്നെ തന്നെ അനുകരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അത് വലിയ അപകടമാണ്, അവനവനെ തന്നെ അനുകരിക്കുക എന്നുള്ളത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴേ പിന്നെ നമ്മുടെ അഭിരുചികൾ, സംവേദനശീലം അതൊക്കെ ഇങ്ങനെ മാറി മാറി വരും, പെട്ടെന്ന് മാറി മാറി വരികയാണ്. പഴയ പോലില്ല, പഴയ കാലത്ത് ഒരു എഴുത്തുകാരൻ 50 കൊല്ലം എഴുതുന്നുണ്ടെങ്കിൽ 50 കൊല്ലം ഒരേ മട്ടിൽ എഴുതിയാൽ മതി.
കാരണം വായനക്കാരുടെ പിന്നെ സംവേദനശീലവും അവരുടെ അഭിരുചികളും അങ്ങനെ മാറുന്നില്ല. പക്ഷെ ഇപ്പോഴെങ്ങനെയല്ല, പെട്ടെന്ന് പെട്ടെന്ന് മാറുകയും മാറി വരികയാണ് ഇന്ന്. അപ്പം അങ്ങനെയുള്ളൊരു പരിസരത്തിൽ എഴുത്തുകാരന് സ്വയം മാറാതെ പറ്റില്ല. പുതിയ ശില്പങ്ങൾ കണ്ടെത്തുക, പുതിയ ഭാഷ കണ്ടെത്തുക, പുതിയ പ്രമേയങ്ങൾ കണ്ടെത്തുക, അതിനുവേണ്ടി ശ്രമിക്കണം. ഞാനതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോഴും ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട്, ചിലപ്പം ശ്രമിക്കാതെ തന്നെ വരുന്നുമുണ്ട്. അപ്പം അതിനുള്ള കാരണം ഞാൻ സ്വയം നവീകരിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ പിന്നെ ഈ ആധുനികതയ്ക്ക് ഉപേക്ഷിച്ചത്. അല്ലെങ്കിൽ അത് തുടരാമായിരുന്നു, തുടർന്ന് തുടർന്ന് ജീർണിച്ച് ജീർണിച്ച് ഇല്ലാതാകാമായിരുന്നു. പക്ഷെ അതിൻ്റെ ആ ശരി റൈറ്റ് ടൈം എന്ന് പറഞ്ഞ കാലത്ത് അതിനെ തിരസ്കരിക്കും. അതിൻ്റെ കാലം കഴിഞ്ഞു, ഇനി മറ്റൊന്നതിന് പകരം വെക്കാൻ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലാതെ ഒരു എഴുത്തുകാരൻ പിന്നെ സ്വന്തം കൃതി ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കൃതികളെ അനുകരിക്കേണ്ടി വരുന്നത് നല്ലൊരു കാര്യമല്ല. ഇപ്പം വിജയന് പോലും അത് പറ്റിയിട്ടുണ്ട്. ഓ വിജയൻ്റെ മഹത്തായ നമ്മുടെ ഭാഷയിലെ ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളാണ്. പക്ഷേ വിജയന് പോലും അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഒരേ ഭാഷയിൽ നോവൽ എഴുതുകയും കഥ എഴുതുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്തു അവസാനം ആ ഒരേ ഭാഷയിൽ. അതിൻ്റെ ഒരു അപകടം ഉണ്ടായിരുന്നു. പക്ഷെ അത് വിജയൻ പിന്നീട് ഇനിയും ഉണ്ടായിരുന്നു, ജീവിച്ചിരുന്നെങ്കിൽ വിജയൻ അത് തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യും. കാരണം ഒരു മഹാപ്രതിഭയാണത്. അപ്പം തിരുത്താനും വഴിമാറി നടക്കാനും വിജയൻ എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു. പക്ഷേ വിജയൻ നമ്മുടെ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരവസ്ഥയിൽ വിജയൻ്റെ സാഹിത്യം സ്തംഭിച്ചു നിൽക്കുന്നത്. എഴുത്തുകാരെ പറ്റിയുള്ള മൊത്തത്തിലുള്ള വലിയൊരു ആരോപണം, എം ടിയെ മാത്രം മാറ്റി നിർത്താമെന്ന് തോന്നുന്നു, വായിക്കാറില്ല എന്നുള്ളതാണ്. എഴുത്തുകാർ അവരവരെഴുതുന്നത് വീണ്ടും വീണ്ടും ഒരു പക്ഷെ 100 വട്ടമൊക്കെ വായിച്ചു തന്നു വരും. ശാരദകുട്ടി എഴുതിയ ലേഖനം ഒരു പക്ഷെ 2 വട്ടം വായിച്ചിട്ടുണ്ടാവും. അല്ലെ അതിന് മുമ്പുള്ള ലേഖനങ്ങൾ, അല്ലെ അതിനെക്കുറിച്ച് വരുന്ന പഠനങ്ങളൊക്കെ, അല്ലെ സ്വന്തം എഴുതിയ കഥകൾ തന്നെ. ഇൻ്റലക്ച്വൽ മാസ്റ്റർബേഷൻ എന്നുള്ള വാക്ക് എഴുത്തുകാർക്കാണ് ഏറ്റവും നന്നായി ചേരുക. സ്വന്തം എഴുതിയതിനെ വീണ്ടും വീണ്ടും വായിച്ച് ഒരു സ്വയംഭോഗ സുഖം അനുഭവിക്കുന്നവരാണ് ഇന്ന്. എം ടി വാസുദേവൻ നായർ മാത്രമാണ് മലയാളത്തിൽ നല്ല വായനക്കാരൻ എന്നറിയപ്പെടുന്നത്. മുന്തേട്ടൻ്റെ അവസ്ഥ എന്താ? മുന്തേട്ടൻ വായിക്കാറുണ്ടോ വേറെ ആരുടെയെങ്കിലും പുസ്തകങ്ങൾ? അല്ലേ, നമ്മൾ വായിക്കുന്നത് എം ടിക്കും. വിജയം നല്ല വായനക്കാരനായിരുന്നു. ഒ വി വിജയൻ വലിയൊരു വായനക്കായിരുന്നു. അത് ഫിക്ഷൻ മാത്രമല്ല, മറ്റ് സാമൂഹ്യ ശാസ്ത്രവും പിന്നെ തത്വചിന്തയും ഒക്കെ വായിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വായനയുടെ രീതി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡൽഹിയിലുള്ള കാലത്ത് അപ് ടു ഡേറ്റ് ആയിരുന്നു കേട്ടോ അന്ന്. പിന്നെ ഏറ്റവും പുതിയ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലുള്ളതൊക്കെ ഉണ്ടല്ലോ, വാങ്ങി വായിക്കുകയും അവിടുത്തെ ട്രെൻഡുകളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. പക്ഷേ നാട്ടിൽ വന്ന ശേഷം ആ ശീലം പോയി. കാരണം ഇവിടെ എനിക്ക് പ്രസംഗിക്കാൻ പോകാനേ സമയമുള്ളൂ. എല്ലാ ദിവസവും പിന്നെ ഉച്ചയ്ക്ക് ശേഷം പ്രസംഗിക്കാൻ പോകണം, മിക്കവാറും എല്ലാ ദിവസവും. അതുകൊണ്ട് പിന്നെ അതിൽ നിന്ന് സഫർ ചെയ്യുന്നത് വായനയാണ്. അപ്പം അതുവരെയുള്ള കാലഘട്ടത്തിൽ നന്നായിട്ട് വായിച്ചിരുന്നു. ഇംഗ്ലീഷും പിന്നെ ഫ്രഞ്ചും രണ്ട് സാഹിത്യവും നന്നായിട്ട് വായിക്കുകയും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ, ഒന്നാമതായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ. അപ്പം നമ്മുടെ ഭാഷയിൽ ഇറങ്ങുന്ന എല്ലാ പുസ്തകങ്ങളും നമുക്ക് വായിക്കാൻ സാധിക്കില്ല. വളരെ സെലക്റ്റീവായിട്ടുള്ള ഒരു വായന അതേ സാധിക്കുള്ളൂ. അപ്പം ഞാൻ ശ്രമിക്കുന്നുണ്ട് പുതിയ പുതിയ പുസ്തകങ്ങൾ. ഇപ്പം സി എസ് ചന്ദ്രയുടെ പച്ചക്കരിമ്പ് ഇങ്ങനെയുള്ള അതൊക്കെ പിന്നെ പുതുതായിട്ട് ഇറങ്ങുന്ന കഥകൾ വായിക്കാറുണ്ട്. എല്ലാം വായിക്കാൻ കഴിയില്ല. ഈ ആനുകാലികങ്ങളിൽ വരുന്ന കഥകൾ, ഇപ്പോൾ സന്തോഷിൻ്റെ ബിരിയാണി കേരളത്തിലിപ്പോൾ വളരെയേറെ ചർച്ചപ്പെട്ട കഥയാണ്. എസ് ഹരീഷിൻ്റെ കഥ വലിയ രീതിയിൽ അടുത്ത വലിയ രീതിയിൽ ചർച്ചയപ്പെട്ടാണ്. ചെറുകഥയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയപ്പെടുന്ന സാഹിത്യരൂപം. ആ രീതിയിൽ പുതിയ കഥകൾ അതിൻ്റെ ട്രെൻഡുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, മാത്രമല്ല വായിക്കാറുണ്ട്, പിന്നെ അത് മനസ്സിലാക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ അവരെ വിളിച്ചിട്ട് അനുമോദിക്കാറുമുണ്ട്. ആ നിലയിൽ ഇപ്പം മാതൃഭൂമിയിൽ വരുന്ന മാതൃഭൂമി ചെയ്തിട്ടുള്ള ഇപ്പം മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഇപ്പോൾ ചെയ്യുന്നത് കഥകളുടെ ചെറുകഥകളുടെ ഒരു ഉത്സവമാണ്. ഓരോ ആഴ്ചയും ഇപ്പം ഞാനൊക്കെ എഴുതി തുടങ്ങുന്ന കാലത്ത് പിന്നെ ഞങ്ങളൊക്കെ ആകാംക്ഷയോടെ ഈ ആഴ്ചപ്പതിപ്പ് കാത്തു നിൽക്കുമായിരുന്നു. കാരണം എന്താണ് ഇതിൽ വരാൻ പോകുന്നില്ല. കാരണം വരുന്നത് ചിലപ്പം എം പി നാരായണപ്പുഴയുടെ കഥയായിരിക്കും, വിജയൻ്റെ കഥയായിരിക്കും. ആ ഒരു ആകാംക്ഷ എല്ലാ ആഴ്ചയും ഇപ്പോഴും ആ ഒരു അവസ്ഥയിലാണ് ആഴ്ചപ്പതിപ്പ് ഉള്ളത്. ഞാനങ്ങനെ എല്ലാ ആഴ്ചയും കാത്തു നിൽക്കുകയാണ് അതിലെന്താണ് കഥ, ആരുടെ കഥയാണെന്നുള്ളത്. അപ്പം അത് വായിക്കുന്നുണ്ട് വായിക്കാൻ. പിന്നെ അതിൽ പിന്നെ എല്ലാവരും പിന്നെ നന്നായിട്ട് എഴുതുന്നുണ്ട്. പിന്നെ മാത്രമല്ല പുതിയ പുതിയ ഭൂമികകൾ തേടി പോകുന്നുണ്ട്. ഇപ്പം ബെന്യാമിൻ്റെ തന്നെ അവസാനത്തെ 2 കഥകളും പുറത്താണ്, കേരളത്തിന് പുറത്താണ്. ഇപ്പോൾ മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള അവസാനമായിട്ട് വന്നിട്ടുള്ള കഥകൾ ഇപ്പം കേരളത്തിലിരുന്നുകൊണ്ട് കേരളം വിട്ട് മറ്റ് സ്ഥലങ്ങളിലെ അവിടുത്തെ ജീവിതം ആവിഷ്കരിക്കുന്ന വിധത്തിൽ കഥ വളർന്നിട്ടുണ്ട്. വലിയൊരു വളർച്ചയാണ് നമ്മുടെ കഥയിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ നോവലുകളും വരുന്നുണ്ട്, ധാരാളം നോവലുകൾ, നല്ല നോവലുകൾ വരുന്നുണ്ട്. എൻ്റെ ഇപ്പം ഏറ്റവും വലിയ ദുഃഖം ഇതൊന്നും എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് വായിക്കാൻ സാധിക്കാത്ത മട്ടിൽ അത്രയും നോവലുകളും കഥകളും മലയാളത്തിൽ വരുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ വല്ലപ്പോഴും ഇംഗ്ലീഷിൽ വായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പുതിയ ട്രെൻഡൊന്നും നമുക്ക് മനസ്സിലാകില്ല.
എൻ്റെ എഴുത്ത് എൻ്റെ രാഷ്ട്രീയം എന്നാണ് നമ്മുടെ ടോപ്പിക്. രാഷ്ട്രീയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 മിനിറ്റ് കൂടിയ സമയമുള്ളൂ. ഇവിടെയാണെങ്കിൽ ഈ ഫെസ്റ്റിവലിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്ന ഒരു ഫെസ്റ്റിവലാണിത്. ഈ കോളേജിലെ കുട്ടികളൊക്കെ വളരെയേറെ അവരുടെ പാർട്ടിസിപ്പേഷൻ ശ്രദ്ധിക്കപ്പെട്ട ഫെസ്റ്റിവലാണ്. അപ്പോൾ അതിലൊരുപാട് സാഹിത്യം എഴുതുന്നവരും എഴുതാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. എന്താണ് മൂന്നേട്ടൻ്റെ ഒരു എഴുത്തിൻ്റെ രീതിശാസ്ത്രം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് എഴുതുന്നത്? ആദ്യം മനസ്സിലെല്ലാം രൂപപ്പെട്ടു, പിന്നെ അത് എഴുതുന്നതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്, അത് കൺസീവ് ചെയ്യുന്ന എങ്ങനെയാണ്, അത് ആവിഷ്കരിക്കുന്നത് എങ്ങനെയാണ് കൂടി പറഞ്ഞോളൂ നമുക്ക് അവസാനിപ്പിക്കും. അതിപ്പം കഥയായാലും നോവലായാലും അത് എവിടെ നിന്നാണ് അതിൻ്റെ ആ ബീജം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കങ്ങനെ പിൻ പോയിൻ്റ് ചെയ്ത് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം ചില കഥകൾ അല്ലെങ്കിൽ ചില നോവലുകൾ ഒരു കഥാപാത്രമായിട്ട് വരും, അല്ലെങ്കിൽ ഭാഷയായിട്ട് വരും. ഇപ്പം കുട നന്നാക്കുന്ന ചോയ് എന്നുള്ള നോവൽ വന്നത് ഭാഷയായിട്ടാണ്. ആദ്യം കഥാപാത്രങ്ങൾ പിന്നെയാണ് ഉണ്ടായിരുന്നത്, ഭാഷയാണ് വരുന്നത്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ 50 വർഷം മുമ്പ് ആളുകൾ സംസാരിച്ച ആ ഭാഷ അതായാണ് വരുന്നത്. അതിൽ നിന്നാണ് പിന്നെ കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ. പക്ഷെ എൻ്റെ അവസ്ഥ പിന്നെ ഒരു മനസ്സ് നിറയെ ഒരുപാട് കഥകളും നോവലുകളുമാണ്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ള കാലം മുതലേ അങ്ങനെയായിരുന്നു. എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരുപാട് കഥകളും നോവലുകളും ഉണ്ടാവും. അത് പല അവസ്ഥകളിലായിരിക്കും. ചിലത് പിന്നെ ഇപ്പോഴും ജനിച്ചതായിരിക്കും, ചിലത് ജനിക്കാൻ വേണ്ടി പിന്നെ സ്ട്രഗിൾ ചെയ്യുന്നതായിരിക്കാം, പിന്നെ ചിലത് പകുതി വളർന്നിട്ടുണ്ടാവും. അങ്ങനെ അപൂർണമായിട്ടുള്ള കഥകളും നോവലുകളും മനസ്സ് നിറയെ ഉണ്ടാവും. ഇപ്പം ഇതിൽ നിന്ന് പിന്നെ ചില സമയത്ത് ഏതെങ്കിലും ഒരു കഥ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോവല് നിലവിളിക്കും, ഒരു വലിയൊരു നിലവിളിയായിരിക്കും അത്, എന്നെ പുറത്തെടുക്കുമെന്നല്ലേ. ആ നിലവിളി കേൾക്കുമ്പോഴാണ് ഈ പറഞ്ഞ അപൂർണമായി കിടക്കുന്ന ഒരുപാട് കഥകളിൽ നിന്നും നോവലുകളിൽ നിന്നും ഒരെണ്ണം തന്നെ ഞാൻ പുറത്തു കൊണ്ടിരുന്നത്. അപ്പോൾ അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പല അവസ്ഥകളിലുള്ള പിന്നെ പല അവസ്ഥകളിൽ വളർച്ച പ്രാപിച്ചിട്ടുള്ള അല്ലെ വളർച്ച പ്രാപിക്കാൻ പോകുന്ന കഥകളും പിന്നെ നോവൽ എൻ്റെ മനസ്സിലുണ്ട്. അതാണ് ഇതിൻ്റെ കൺസെപ്റ്റിൻ്റെ ലെവല്. പിന്നെ എഴുതുന്നത് വേറെ വിഷയമാണ്, എങ്ങനെ എഴുതുന്നു എന്നുള്ളത് അത് പറയണമെന്ന് എനിക്കറിയില്ല. ഈ നിലവിളി എപ്പോഴും ഉണ്ടാവുന്നുണ്ടോ? കാരണം ഏറ്റവും കൂടുതൽ എഴുതുന്ന ആളാണല്ലോ. ഒരുപാട് എപ്പോഴും നിലവിളി, അത് എൻ്റെ വലിയൊരു എന്നെ ഒരുപാട് അസ്വസ്ഥമാക്കുന്ന കാര്യമാണത്. ഇപ്പം എപ്പോഴും ഈ കഥാപാത്രങ്ങളും കഥകളും ഒക്കെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നത്. എഴുത്തുകാർ പൊതുവെ അസ്വസ്ഥരാണ് എന്ന് പറയുന്നത് ശരി തന്നെയാണ് അല്ലേ മുന്തട്ട? അത് അങ്ങനെ ആയിരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. എഴുത്തുകാർ മാത്രമല്ല, ഇപ്പം ചിത്രകാരന്മാരോ സംഗീതജ്ഞരോ എല്ലാവർക്കും കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകണം. ഇപ്പം നമ്മുടെ ഉള്ളിൽ നമ്മൾ സന്തോഷവാന്മാരാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ എഴുതും എന്നുള്ളത്. എഴുതില്ല. സന്തോഷവാന്മാരായിട്ടുള്ള ആളുകൾ ഹാസ്യ സാഹിത്യമായിരിക്കും, അല്ലാതെ പിന്നെ അല്ലാതെ ഗൗരവത്തിലുള്ള സാഹിത്യം സന്തോഷമുള്ള ആളുകൾക്ക് എഴുതാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എഴുത്തുകാരെ പരിശോധിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും തന്നെ അസ്വസ്ഥരാണ്. ചിലപ്പോൾ അവർ അസ്വസ്ഥതകൾ പുറമേ കാണിക്കില്ല, നന്നായിട്ട് വേഷം ധരിക്കുകയും നന്നായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവരിലും അസ്വസ്ഥതകളുണ്ടാണ്, ഉണ്ടാകണം. അല്ലെങ്കിൽ പക്ഷേ എനിക്ക് തോന്നുന്നത് എഴുത്തുകാരനാകുമെന്നുള്ള ആദ്യത്തെ ഒരു പ്രീ കണ്ടീഷൻ എന്ന് പറയുന്നത് അസ്വസ്ഥതയാണ്. അസ്വസ്ഥത ഉണ്ടായാൽ മാത്രമേ ഒരാൾക്ക് എഴുതാൻ കഴിയുള്ളൂ. ഈ ഒരു അവസ്ഥ നോക്കി സംഭാഷണം നിർത്താൻ തോന്നുന്നു. കാരണം നമ്മൾ കാണുന്ന കഥാകൃത്തുക്കൾ, എഴുത്തുകാർ, വലിയ ആളുകൾ ഒക്കെ ഇവിടുന്ന് നമ്മൾ പോയി ഫോട്ടോ എടുക്കുന്നു, അവർ വലിയ സെലിബ്രിറ്റികളെ ആഘോഷിക്കപ്പെടുന്നു, അവരെഴുതുന്ന കഥകൾ സിനിമകളാകുന്നു, അതിന് ലക്ഷങ്ങൾ അവർ പ്രതിഫലം പറ്റുന്നു. ഇങ്ങനെ ഒരു വലിയ രീതിയിൽ നമ്മൾ എഴുത്തിനെയും എഴുത്തുകാരെയും ആഘോഷിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം വലിയ അസ്വസ്ഥതകളുണ്ട് അലയുന്ന മനസ്സുകളിൽ നിന്നാണ് നമ്മൾ ഈ ആഗ്രഹിക്കുന്ന കഥകൾ രൂപപ്പെടുന്നത് എന്ന് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാൻ. താങ്ക് യു.